അല്ല പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിഞ്ഞില്ല. കൂടുതലും ചോദിച്ചാൽ ഒത്തിരി കിട്ടും, അത് എന്താണ്, അതുണ്ട് ഇതുണ്ട്. മതിയായില്ലേ എടി, ഞാൻ കറന്റ് ചോട്ടെ 70 കൊടുത്തോളൂ നിങ്ങൾ, അതോ 100 കൊടുത്തു. 70 നിങ്ങൾ കൊറോണ ആയതുകൊണ്ട് ആ സമയത്ത് 70 കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ടൊരു കാറും കൊടുത്ത് അപ്പൊ ആ കാർ പോരെ 10-13 ലക്ഷം രൂപയുടെ കാറും കൊടുത്ത് ഒരു ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു. യാരിസ്, ടൊയോട്ട യാരിസ്. യാരിസ് ഇതൊന്നും പോരെ, ഒരു ഗവൺമെന്റ് ജോലിക്കാരനിതൊന്നും അല്ല കിട്ടുന്നത്. അല്ല അത് മാത്രമല്ലടെ, എന്റെ ഒരു കാര്യത്തില് ഞാൻ ഫുൾ ടൈം ടെൻഷനാണ്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഭവന് സമാധാനം കിട്ടണേ, സമാധാനം കിട്ടണേ, ഇന്ന് ദേഷ്യപ്പെടല്ലേ, സത്യം പറയല്ലേ, എന്റെ അമ്മ സത്യം, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നില്ല. ഒന്നും മുഖം മാറിയ അപ്പ എനിക്ക് ടെൻഷനാ, കാരണം എനിക്ക് പേടിയാ. അടി കൊണ്ടിട്ടുള്ളതുകൊണ്ട് അത് എന്നെ കഷ്ടം. ഒരു ദിവസം എന്റെ അമ്മയെ വിളിച്ചോ, നീ മേലെ വിളിച്ചോ അല്ല നീ പറഞ്ഞല്ലോ കഷ്ടം. ദൈവം, നീ പ്രാക്കൊക്കെ എങ്ങനെ ഒരു തള്ള ഇങ്ങനെ പറഞ്ഞ ഒരു ആ തള്ള മനസ്സ് വിഷമിച്ച് എന്റെ അമ്മയാണെങ്കിൽ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. അല്ല ഞാൻ വിചാരിച്ച് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വന്നത്. പക്ഷെ രണ്ടാമത് വന്നിട്ടും അടിക്കുകയും തെറി വിളിക്കുകയും അച്ഛനെ ഒക്കെ തെറി വിളിക്കും, പറ്റിച്ചു പറ്റി എന്തെങ്കിലും ആലോചിച്ചു കൂട്ടിട്ട് അങ്ങ് പറയോ. പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്കാരി ഗവൺമെന്റ് ജോലിയാ, അപ്പം എനിക്ക് ഇതിനേക്കാൾ നല്ലൊരിത് കിട്ടിയേനെ, ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ള പറ്റിച്ചു പറ്റിച്ചു എന്നാ പറയുന്നത്. പുള്ളിക്കാരന് ഇതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല, പുള്ളിക്കാരനെ കുറച്ചുകൂടെ നല്ല ബന്ധം കിട്ടും, നല്ല അങ്ങനെയൊക്കെയാ പറയുന്നേ, നല്ലത് കിട്ടിയേനെ, പെട്ടുപോയതാ എന്നൊക്കെ അങ്ങ് പറയും. എന്ത് വിട്ടുപോയതാ, എന്നാ എന്നോട് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു, ഇത്രയൊക്കെ വേണോ എന്നാ പിന്നെ ഞാൻ അമ്മ വേണ്ടെന്ന് പറഞ്ഞു എന്നെ കെട്ടിച്ചയക്കാം. എന്റെ എന്നിട്ട് എന്റെ പെങ്ങളെ കെട്ടിച്ചയച്ച് 101 പോകുന്നില്ല, വീട്ടിൽ വിളിക്കാൻ പോലും പറ്റത്തില്ല. അമ്മയെ വിളിക്കാണ്, അമ്മയെ വിളിച്ച് വഴക്കു പറഞ്ഞു, വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു, കാണാതെ വിളിച്ചു. ഞാൻ അത് കണ്ടുപിടിക്കുന്ന എന്റെ അമ്മ അടുത്തത് ജോലിക്കൊക്കെ പോകുമ്പോ വിളിക്കും, എന്റെ കൂട്ടുകാരൊക്കെ വിളിക്കാം. പക്ഷെ അവരെയൊക്കെ വിളിക്കുന്ന പഠിക്കുന്ന കാര്യം പറഞ്ഞിട്ടങ്ങ് വയ്ക്കും, അല്ലാതെ അങ്ങനെ സംസാരിക്കാറുണ്ട്.